ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും രചനപ്പുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയത്തെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൾ ഗർഭിണിയായി എന്ന് അറിയുന്നു. അവൻ്റെ മുൻപിലുള്ള രണ്ട് വഴികളാണ്. ഒന്ന്, അവന് അവളെ ആ സമൂഹത്തിന് വിട്ടുകൊടുക്കാം, താൻ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അവളെ കൊലയ്ക്ക് വിട്ടുകൊടുക്കാം. മറ്റൊന്ന്, സ്വയം അവന് ആ കുറ്റം ഏറ്റെടുത്ത് അവളെ രക്ഷിക്കാം. ജോസഫ് തിരഞ്ഞെടുത്തത് 2-ാമത്തെ വഴിയായിരുന്നു. അവൻ നീതിമാനായിരുന്നതുകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവിക പദ്ധതി ഇതല്ലായിരുന്നു, മറ്റൊന്നായിരുന്നു. ദൂതൻ വഴി സ്വർഗം ജോസഫിനോട് അരളി ചെയ്തു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. സ്വർഗം അവനോട് പറയുകയാണ്, എല്ലാ കുറവുകളോടും കൂടി അവളെ സ്വീകരിക്കുക. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവനെ, നമ്മുടെ സഹോദരനെ, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹജീവിയെ അവൻ്റെ കുറവുകളോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മാമോദീസയിൽ കൂടെ പരിശുദ്ധ സഭയോട് ചേർന്ന് ക്രിസ്ത്യാനി ആയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക കൃപയാണ് നമ്മുടെ സഹജീവിയെ, നമുക്ക് ചുറ്റുമുള്ളവനെ ചേർത്ത് പിടിക്കുക, അവൻ്റെ ബലഹീനതയിൽ താങ്ങാവുക എന്നുള്ളത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.